സംഗമത്തിൻ്റെ അധ്യക്ഷനായ ശ്രീ സാദിഖുളിയിൽ, എൻ്റെ പ്രിയ സുഹൃത്ത് സമ്മദ് കുന്നക്കാവ്, ഇവിടെ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന എനിക്ക് ഏറെ പ്രിയങ്കരരായ എഴുത്തുകാരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഫാസിസ്റ്റ് വിരുദ്ധ മുന്നേറ്റത്തിൻ്റെ ഭാഗമാകാൻ ദൃഢപ്രതിജ്ഞയെടുത്ത എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആദ്യമായി തന്നെ ഇന്ന് ഇന്ത്യയിൽ അധീശത്വം പുലർത്തുന്ന വലതുപക്ഷ ഫാസിസോന്മുഖ രാഷ്ട്രീയത്തിനെതിരെ ഒരു സംഗമ പരമ്പര സംഘടിപ്പിക്കാൻ തീരുമാനിച്ച സൊളിഡാരിറ്റിക്ക് എൻ്റെ വിനീതമായ ആശംസകൾ. പതിനഞ്ച് വർഷം മുമ്പ് ഇന്ത്യൻ കലയെ ലോകമെമ്പാടും പ്രശസ്തമാക്കിയ, ഇന്ത്യയിലെ ആധുനിക കലയുടെ മഹാചാര്യന്മാരിൽ ഒരാളായ ശ്രീ എം എഫ് ഹുസൈന് തൻ്റെ ചില വരകളുടെ പേരിൽ നിരന്തരമായ ആക്രമണം നേരിടേണ്ടി വരികയും ഒടുവിൽ സ്വയം നാട് കടത്തി താൻ താലോലിച്ച, താൻ സ്നേഹിച്ച, താൻ ഊട്ടി ആസ്വാദകരെ ഊട്ടി വളർത്തിയ നാടിന് പുറത്ത് പോയി മരിക്കുകയും വേണ്ടി വന്ന സാഹചര്യത്തിൽ അവർ എന്ന പേരിൽ ഞാനൊരു ചെറിയ കവിത എഴുതുകയുണ്ടായി. അത് വായിച്ചൊരു ആമുഖമെന്ന നിലയ്ക്ക് അത് വായിച്ചുകൊണ്ട് ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് സംക്ഷിപ്തമായി ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ കവിത ഇങ്ങനെയാണ്. അതെഴുതുമ്പോൾ, അല്ലെങ്കിൽ 40-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ വളർന്നു വരുന്ന ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രതിലോമ സ്വഭാവത്തെക്കുറിച്ച് നിരന്തരമായി ലേഖനങ്ങൾ എഴുതുമ്പോൾ ഒന്നും എന്നെങ്കിലും ഒരിക്കൽ ഈ ദുഷ്ടശക്തികൾ ഇന്ത്യയുടെ ഭരണകൂടത്തിൽ കയറുമെന്നും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെയും സ്ത്രീകളെയും തൊഴിലാളികളെയും കർഷകരെയും ബുദ്ധിജീവികളെയും ആദിവാസികളെയും ദളിതരെയും മുഴുവൻ അടിച്ചമർത്തുന്നൊരു ഭീകരശക്തിയായി മാറുമെന്നും എൻ്റെ ഏറ്റവും വലിയ ദുസ്വപ്നങ്ങളിൽ പോലും ഞാൻ കരുതിയിരുന്നില്ല. ആ താക്കീതുകൾ ഒരുപക്ഷേ ഞാൻ ഉദ്ദേശിച്ച വിശാലതയിൽ ഹൃദയങ്ങളിൽ എത്തിയില്ല എന്ന് ആലോചിച്ച് ഞാനേറെ ദുഃഖിക്കാറുണ്ട്. ഈ കവിത എഴുതുമ്പോൾ പോലും താമസിയാതെ തന്നെ ഇന്ത്യയിലെ ഒരു അധീശശക്തിയായി ഈ കിരാത ശക്തികൾ മാറി മാറിത്തീരുമെന്ന ഭയം എനിക്ക് പൂർണ്ണമായും ഉണ്ടായിരുന്നില്ല. ഇതിൽ ഞാനിങ്ങനെ എഴുതി കലാകാരന്മാരെയും എഴുത്തുകാരെയും കുറിച്ച്, നീ പ്രണയത്തെക്കുറിച്ചെഴുതുകയാവും, അല്ലെങ്കിൽ അതിനും മുമ്പും പിമ്പുമുള്ള മഹാശൂന്യതയെക്കുറിച്ച്, അവർ നിന്റെ കടലാസു പിടിച്ചു വാങ്ങി തുണ്ടു തുണ്ടാക്കി പറയും ഇത് രാജ്യദ്രോഹമാണ്, നീ ജീവിക്കാൻ അർഹനല്ല. നീ നിന്റെ ക്യാൻവാസിൽ നിന്നെ തന്നെ വിസ്മയിപ്പിച്ചു വിരിയുന്ന ആകാരങ്ങളിൽ മുഴുകി വർണ്ണങ്ങളെ ധ്യാനിക്കുകയായിരിക്കും അവർ നിന്റെ ക്യാൻവാസിന് തീക്കൊളുത്തി വിധിക്കും ഇത് അശ്ലീലമാണ്, നീ ജീവിക്കാൻ അർഹനല്ല. നീ നിന്റെ വത്സല ശബ്ദത്തിൽ കുട്ടികളോട് കാരുണ്യത്തെക്കുറിച്ചുള്ള ബുദ്ധകഥകൾ പറയുകയായിരിക്കും അവർ നിന്റെ കുട്ടികളെ കത്തി കാണിച്ച് ഭയപ്പെടുത്തി കൽപ്പിക്കും ഇയാൾക്ക് ഭ്രാന്താണ്, ഇയാളെ കല്ലെറിഞ്ഞു കൊല്ലൂ. നീ പറവയും അരുവിയും ഇളങ്കാറ്റുമൊത്ത് സ്നേഹവും വിശ്വാസവും തുളുമ്പുന്ന ഒരു പാട്ടുമൂളുകയായിരിക്കും അവർ നിന്റെ പാടുന്ന നാവിന് നേരെ തൃശൂലം നീട്ടി അട്ടഹസിക്കും നീ മനുഷ്യനെതിരെ
പ്രകൃതിയുമായി ഗൂഢാലോചന നടത്തുകയാണ്. നിന്റെ വിധി ഒറ്റുകാരുടേതാണ്. നീ കണ്ടത് വിളിച്ചു പറയുകയായിരിക്കും, നീതിക്കു വേണ്ടി കൈയുയർത്തി നിലവിളിക്കുകയായിരിക്കും, അഥവാ ഏകാന്തതയിൽ നിന്റെ ദൈവത്തോട് നിശബ്ദം ശാന്തിക്കായി പ്രാർത്ഥിക്കുകയായിരിക്കും. അവർ സ്വസ്തികയുമായി വന്ന് ചോദിക്കും, നിന്റെ ദൈവമേതാണ്? വംശം, ദേശം, ഭാഷ? അരുത്, ഉമ്മ വയ്ക്കരുത്, പ്രാർത്ഥിക്കരുത്, സത്യം പറയരുത്, അഹിംസയെക്കുറിച്ച് ശബ്ദിക്കരുത്, ചരാചരങ്ങളിലൂടെ മുഴുവൻ കടന്നു പോകുന്ന മഹാചൈതന്യത്തെക്കുറിച്ച് മിണ്ടിപ്പോകരുത്. അവർ നിന്റെ ചുണ്ടുകൾക്കിടയിൽ കനൽ തിരുകും, നിന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കും. അവർ മറ്റാരുമാവില്ല, നിന്റെ സുഹൃത്ത്, സഹപാഠി, നിന്റെ ബന്ധു, അയൽക്കാരൻ, പ്രണയി, നിന്റെ സ്വന്തം സഹോദരൻ, അഥവാ ആർക്കറിയാം, ആർക്കറിയാം, ഒരു പക്ഷേ നീ തന്നെ. ഇന്ന് നാം ഓരോരുത്തരും നമ്മുടെ തന്നെ നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടി നമ്മുടെ മുന്നിൽ കാണുന്ന ദുരവസ്ഥയ്ക്ക് ഞാൻ കൂടി ഏതെങ്കിലും രീതിയിൽ ഉത്തരവാദിയല്ലേ എന്ന് അന്വേഷിക്കുന്ന, അന്വേഷിക്കേണ്ട ഒരു സമയമാണ് എന്ന് ഞാൻ കരുതുന്നു. ഈ കവിത ഒരുപക്ഷെ നീ തന്നെയായിരിക്കും നിന്റെ ശത്രുവായി മാറുന്നത് എന്ന് അവസാനിപ്പിക്കുമ്പോൾ എനിക്കുണ്ടായിരുന്ന ഭയം ഇങ്ങനെ അറിയാതെ സാവധാനം നിഷ്കളങ്കമെന്ന പോലെ ഈ കിരാതശക്തിയുടെ അംശമായി മാറിപ്പോകുന്ന ഇന്ത്യയിലെ ഒരുപാട് മനുഷ്യരെക്കുറിച്ചായിരുന്നു. ഇന്ന് ആ ദുസ്വപ്നം സത്യമായി മാറാനുള്ള ശ്രമത്തിലാണ്. അതിനെ സത്യമായി മാറാൻ അനുവദിക്കുകയില്ല എന്ന പ്രതിജ്ഞയെടുക്കുന്നതിനാണ് നാം ഇന്ന് ഇവിടെ ഒരൊറ്റ മനുഷ്യൻ എന്ന പോലെ, ഒരൊറ്റ ഹൃദയം എന്ന പോലെ ഒത്തുകൂടിയിരിക്കുന്നത്. നാം എവിടെയാണ്, എവിടെ നിന്നാണ് പുറപ്പെട്ടത്, എവിടെയാണ് എത്തിച്ചേർന്നത് എന്ന ചോദ്യം ഓരോ ഇന്ത്യക്കാരനും ഇന്ത്യക്കാരിയും തന്നോട് തന്നെ ചോദിക്കേണ്ട സന്ദർഭത്തിലാണ് നാം നിൽക്കുന്നത്. ഏതാണ്ട് 65 വർഷം മുമ്പ് നാം നമുക്ക് ഒരു ഭരണഘടന നൽകി. നമുക്ക് സമത്വം വാഗ്ദാനം ചെയ്യുന്ന അടിസ്ഥാനപരമായ മനുഷ്യാവകാശങ്ങൾ, ആവിഷ്കാര സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന നമ്മുടെ രാജ്യത്തെ ഒരു പരമാധികാര രാഷ്ട്രം എന്ന് വിളിക്കുന്ന, നമ്മുടെ സംസ്കാരത്തെ മതേതരം എന്ന് വിളിക്കുന്ന, നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥയെ ജനാധിപത്യപരം എന്ന് വിളിക്കുന്ന ഒരു ഭരണഘടനയായിരുന്നു നാം നമുക്ക് തന്നെ നൽകിയത്, നമുക്ക് തന്നെ വാഗ്ദാനം ചെയ്തത്. എ സോവറിൻ സെക്യുലർ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് നമ്മുടെ ഭരണഘടന നമ്മുടെ രാജ്യത്തെ നിർവചിക്കുന്നു. ഒരു പരമാധികാര മതേതര സോഷ്യലിസ്റ്റ് ജനാധിപത്യ റിപ്പബ്ലിക് എന്ന്. എന്നാൽ ഇന്ന് നാം എവിടെയാണ് എത്തി നിൽക്കുന്നത്? നമ്മുടെ ഭരണകൂടം, അത് നിർമ്മിച്ചു വയ്ക്കുന്ന വ്യവസ്ഥിതി നമ്മെ എവിടെ എത്തിച്ചിരിക്കുന്നു? ഇവയുടെ എല്ലാം നേർവിപരീതങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ് ഇന്ത്യയിൽ ഇന്ന് നടക്കുന്നത് എന്ന് ഞാൻ ഭയപ്പെടുന്നു. അത്തരമൊരു റിപ്പബ്ലിക്കിൽ നിന്ന്, അതേ ഭാഷയുടെ വിപരീതങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞാൽ, ഒരു സെർവൈൽ തിയോക്രാറ്റിക് കോർപ്പറേറ്റ് പ്രോട്ടോഫാസിസ്റ്റ് നാഷൻ സ്റ്റേറ്റ്, അതിലേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു അടിമത്ത രാഷ്ട്രം, ഒരു മതാധിപത്യ രാഷ്ട്രം, കോർപ്പറേറ്റുകളുടെ രാഷ്ട്രം, ഫാസിസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ദേശ രാഷ്ട്രം. ഇങ്ങനെ നാം എന്താകാൻ ആഗ്രഹിച്ചുവോ അതിൻ്റെ നേർവിപരീതമായി നമ്മുടെ രാഷ്ട്രത്തെ മാറ്റിയ ഒരു ശക്തി അധികാരത്തിലേറിയ ഒരു കാലത്ത് നിന്നുകൊണ്ടാണ് നാം ഈ വെല്ലുവിളിയെ ഒന്നിച്ച് നേരിടാനുള്ള തീരുമാനം ഇവിടെ എടുക്കുന്നത്. ഗാന്ധിയെപ്പോലെ, ജവഹർലാൽ നെഹ്റുവിനെപ്പോലെ, രവീന്ദ്രനാഥ് ടാഗോറിനെപ്പോലെ ഉള്ള നമ്മുടെ സ്വാതന്ത്ര്യകാല നേതാക്കളും ചിന്തകരും പുലർത്തിയിരുന്ന ഏറ്റവും വലിയ ഭയങ്ങളിലൊന്ന് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറുമോ എന്നതായിരുന്നു. അവർ നിരന്തരം ചോദിച്ചിരുന്ന
ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അവർ അടിസ്ഥാനപരമായി പുലർത്തിയിരുന്ന ഭയങ്ങളിലൊന്ന് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറുമോ എന്നതായിരുന്നു. അത് സത്യമാക്കാൻ ശ്രമിക്കുന്ന ഒരു കരാള ശക്തിയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് നാം ഇന്ന് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ പരസ്പരം സംസാരിക്കാനുള്ള ഒരു എളിയ ശ്രമം നടത്തുന്നത്. ഇവിടെ സമദ് ഞാൻ മുമ്പ് എഴുതിയ ഒരു ലേഖനം ഉദ്ധരിച്ചുകൊണ്ട് പറയുകയുണ്ടായി, അടിയന്തരാവസ്ഥ ഭരണഘടനയുപയോഗിച്ചുകൊണ്ട് ജനാധിപത്യത്തെ നിശബ്ദമാക്കാനുള്ള ഒരു ശ്രമമായിരുന്നെങ്കിൽ ഇന്ന് ജനാധിപത്യാധികാരം ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനയെ നിശബ്ദമാക്കാനുള്ള ഒരു ഭീകരമായ യത്നത്തിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. ഗാന്ധി രാഷ്ട്രത്തിൽ നിന്ന് ഗോഡ്സേ രാഷ്ട്രത്തിലേക്ക് ഇന്ത്യയെ മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഇന്ന് നടക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ അടുത്ത ദിവസം, ഇക്കഴിഞ്ഞ ജനുവരി 30 ഹിന്ദു മഹാസഭ നാഗ്പൂരിൽ വെച്ച് ഗാന്ധിയുടെ വധത്തെ മധുരം വിതരണം ചെയ്ത് ആഘോഷിക്കുകയും ഞങ്ങളുടെ നേതാവ് ഗാന്ധിയല്ല ഗോഡ്സെയാണ് എന്ന് പ്രഖ്യാപിക്കുകയും ഗോഡ്സെയുടെ പ്രതിമ പലകുറി കോടതി തടഞ്ഞ ഗോഡ്സെയുടെ പ്രതിമ നിശ്ചയമായും ഞങ്ങൾ ഇവിടെ സ്ഥാപിക്കും ഈ ഹിന്ദു മഹാസഭയുടെ ഓഫീസിന് മുമ്പിൽ എന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. ഇതാദ്യമല്ല, വളരെ കാലമായിട്ട് തന്നെ ഗോഡ്സെയുടെ ആരാധകരായ ഒരു വിഭാഗം ആളുകളാണ് ഇന്ന് നമ്മെ ഭരിക്കുന്നത്. ഗോഡ്സെ ഗാന്ധിയെ കൊന്ന ദിവസത്തെ ശൗര്യ ദിവസമായി ആചരിക്കുന്ന, ഗോഡ്സെയെ തൂക്കിക്കൊന്ന ദിവസം ബലിദാന ദിവസമായി ആചരിക്കുന്ന ഒരു ശക്തിയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ അധികാരം കൈയാളുന്നത്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഭരണഘടനയുടെ ഓരോ മൂല്യവും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിനുള്ള സമയം എനിക്കില്ല. ഇങ്ങനെ അത് ഓരോന്നും എടുത്തു പറയാവുന്ന, എങ്ങനെ നമുക്ക് പരമാധികാരം നഷ്ടപ്പെട്ടു, എങ്ങനെ നമുക്ക് നമ്മുടെ സോഷ്യലിസ്റ്റ് ലക്ഷ്യം നഷ്ടപ്പെട്ടു, എങ്ങനെ നമുക്ക് മതേതരത്വം നഷ്ടപ്പെട്ടു, എങ്ങനെ നമുക്ക് ജനാധിപത്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ചോദ്യങ്ങൾ ഓരോന്നും ദീർഘമായ വിശദമായ ഉത്തരമർഹിക്കുന്നതാണ്. എന്നാൽ അതിന്റെ ഒരൊറ്റ അംശം മാത്രമെടുത്ത് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. സവിശേഷമായും നമ്മുടെ രാഷ്ട്രത്തെ രാഷ്ട്രമായി നിർത്തിയിരുന്ന, നമ്മുടെ രാഷ്ട്രത്തെ സമ്പന്നമാക്കിയ, സാംസ്കാരികമായി സമ്പന്നമാക്കിയിരുന്ന, ചിന്താപരമായി സമ്പന്നമാക്കിയിരുന്ന, നമ്മുടെ രാഷ്ട്രത്തെ സർഗാത്മകമാക്കിയിരുന്ന വൈവിധ്യം പൂർണ്ണമായും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിനെ അടിച്ചമർത്തി ഏകീകരിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമായതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ മതേതരത്വത്തിന് സംഭവിച്ചത് എന്ന ചോദ്യം ഈ ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിത്തീരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ ഇന്ന് അധികാരം പുലർത്തുന്ന ഈ സംഘ പരിവാര ശക്തികൾ ആദ്യമായി ആക്രമിക്കുന്നത് ഇന്ത്യയുടെ മതേതര സംസ്കാരത്തെയാണ്. മതേതരത്വം എന്ന് പറയുന്നത് മറ്റു മതങ്ങളോടുള്ള സഹിഷ്ണുത മാത്രമല്ല. സഹിഷ്ണുത എന്ന പദം തന്നെ വളരെ സംശയാസ്പദമാണ്. സഹിക്കുന്നു എന്നതിൽ നിന്നാണ് വരുന്നത്. മറ്റു മതങ്ങളെ കൂടി സഹിക്കുന്നു, ഞങ്ങളും അവരെ കൂടി ഇവിടെ നിലനിൽക്കാൻ അനുവദിക്കുന്നു എന്നാണ്. അതല്ല വാസ്തവത്തിൽ ഗാന്ധിയെപ്പോലുള്ളവർ ലക്ഷ്യമാക്കിയിരുന്നത്. മതങ്ങളുടെ പരസ്പര ബഹുമാനമാണ്, മതങ്ങളുടെ തുല്യതയാണ്. മതേതരത്വത്തിന്റെ അടിസ്ഥാനപരമായ സത്ത മതങ്ങളുടെ തുല്യതയാണ്. എല്ലാ മതങ്ങൾക്കും തുല്യമായ സ്ഥാനമുള്ള ഒരു രാഷ്ട്രം മാത്രമാണ് അർത്ഥവത്തായ രീതിയിൽ ഒരു മതേതരത്വ രാഷ്ട്രം. എല്ലാ മതങ്ങൾക്കും എന്ന് പറയുമ്പോൾ ഞാൻ മതങ്ങൾ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, പ്രത്യയശാസ്ത്രങ്ങൾ, വിവിധ വിശ്വാസ സംഹിതകൾ. കാരണം നമുക്ക് ഈശ്വരനില്ലാത്ത മതങ്ങൾ പോലെയുള്ള ഒരു രാജ്യമാണത്, ബുദ്ധ മതത്തെ പോലെ, അല്ലെങ്കിൽ ജൈനമതത്തെ പോലെ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ദർശനങ്ങളുണ്ട്. ചാർവാക ദർശനത്തെ പോലെ, സാംഖ്യ ദർശനത്തെ പോലെ ഉള്ള ദർശനങ്ങളുണ്ട്, ഈശ്വരൻ പോലും ഇല്ലാത്ത ദർശനങ്ങൾ. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള വിഭിന്നങ്ങളായ ദർശനങ്ങൾ പരസ്പരം സംവദിച്ചുകൊണ്ടിരുന്ന, എന്നിട്ടും സഹകരിച്ചുകൊണ്ടിരുന്ന, ഒന്നിച്ച് സ്നേഹത്തോടെ പുലരുകയും വാദിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വലിയ പാരമ്പര്യമാണ്. അമർത്യ സെൻ തന്റെ ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ എന്ന പുസ്തകത്തിൽ പറയുന്നത് പോലെ, നാം സംവാദങ്ങളിലൂടെ പുലർന്നു പോകുന്ന ഒരു ജനതയാണ്.
നാം സമ്മതിച്ചു, നാം പരസ്പരം അഭിപ്രായങ്ങൾ കൈമാറി, അഭിപ്രായങ്ങളെ നാം വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളോടുകൂടി തന്നെ ഒന്നിച്ച് പുലരുകയും ഒന്നിച്ച് നിലനിൽക്കുകയും നമ്മുടെ അയൽക്കാരുമായി നമ്മുടെ സൗഹൃദവും സ്നേഹവും എന്നും പങ്കിടുകയും ചെയ്തു എന്ന് പറയുണ്ടായി. കാരണം ഷാരൂഖ് ഖാനോടും അമീർ ഖാനോടും ആനന്ദമൂർത്തിക്ക് അയച്ചു കൊടുത്ത ടിക്കറ്റ് പാകിസ്ഥാനിലേക്കുള്ള ടിക്കറ്റാണ് അവരയച്ചു കൊടുത്തത്. അങ്ങനെ അനേകം ബുദ്ധിജീവികളോട്, ഗിരീഷ് കർണാടിനോട്, കെ എസ് ഭഗവാനോട്, ജി എസ് ഭാർഗവാന് ശാസ്ത്രജ്ഞനോട്, ഹബീബ് തൻവീർ എന്ന നാടകകാരനോട്, അല്ലെങ്കിൽ ആനന്ദ് പട്വർദ്ധനെ പോലുള്ള, നന്ദിതാദാസിനെ പോലുള്ള, നകുൽ സോണിയെ പോലുള്ള, ഗോപാൽ മേനോനെ പോലുള്ള സിനിമാ നിർമ്മാതാക്കളോട്, റൊമൈല ഥാപ്പറെ പോലെയും ഇർഫാൻ ഹബീബിനെയും പോലുള്ള ചരിത്രകാരന്മാരോട് എല്ലാം അവരാവശ്യപ്പെടുന്നത് പാകിസ്ഥാനിലേക്ക് പോകാനാണ്. പാകിസ്ഥാന്റെ ഭാഗ്യം എന്നല്ലാതെ അതേക്കുറിച്ച് എനിക്ക് എന്താണ് പറയാൻ കഴിയുക? അപ്പോൾ ന്യൂനപക്ഷങ്ങൾ, സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന, സ്വാഭാവികമായും വർദ്ധിച്ചു വരും. കാരണം പുരുഷാധിപത്യത്തിൽ അധിഷ്ഠിതമാണ് ഈ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം എന്നതുകൊണ്ട് സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ നിരന്തരം വർദ്ധിച്ചു വരുന്നത്. അത് പ്രത്യക്ഷമായ ബലാത്സംഗം പോലുള്ള അക്രമങ്ങൾ മാത്രമല്ല ഞാൻ പറയുന്നത്, പൊതുസ്ഥലങ്ങളിൽ അവർ പ്രത്യക്ഷപ്പെടുന്നത് പോലും വിലക്കുന്ന രീതിയിലുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത് നാം കാണുന്നു. മൂന്നാമതായിട്ട് തൊഴിലാളികൾക്കെതിരായുള്ള കരിനിയമങ്ങൾ പുതുതായിട്ട് നിർമ്മിക്കപ്പെടുന്നു. അവരെ നിയന്ത്രിക്കാൻ, അവരുടെ സമരങ്ങൾ ഇല്ലാതാക്കാൻ മുതലാളിമാർക്ക് അനുകൂലമായ പുതിയ നിയമങ്ങൾ ഉയർന്നു വരുന്നു. ഒപ്പം തന്നെ കർഷകരുടെ രണ്ടര ലക്ഷത്തിലേറെ കർഷകർ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു, കർഷകർ ഇന്നും ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. നാലാമതായി ബുദ്ധിജീവികളും കലാകാരന്മാരും, അവരുടെ കുറെ പേരുടെ പേരുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ധാവൽക്കറേയും പൻസാരയെയും കാൽബുർഗിയെയും പോലുള്ള ചിന്തകരും എഴുത്തുകാരും പട്ടാപ്പകൽ കൊല്ലപ്പെട്ടത് എന്ന്, എങ്ങനെയാണ് പെരുമാൾ മുരുകനെ പോലെ തമിഴിന്റെ അഭിമാനമായ ഒരു കവിയും നോവലിസ്റ്റുമായ ഒരു എഴുത്തുകാരൻ നിശബ്ദനാക്കപ്പെട്ടതെന്ന്. അങ്ങനെ ബുദ്ധിജീവികൾ, കലാകാരന്മാർ, അവരാണ് നാലാമത്തെ ശത്രുക്കൾ. അഞ്ചാമതായി വിദ്യാഭ്യാസ വ്യവസ്ഥ മുഴുവൻ തന്നെ ശിക്ഷാ ബചാവോ ആന്തോളൻ എന്ന പേരിൽ ദീനാനാഥ് ബത്ര നടത്തുന്ന പ്രസ്ഥാനമാണ് ഇന്ന് ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുന്നത്. ഒരു കപട ചരിത്രം നിർമ്മിക്കുക, കപട ശാസ്ത്രം നിർമ്മിക്കുക, ജനങ്ങളെ മുഴുവൻ മുസ്ലിംകളുടെയും ഇതര ന്യൂനപക്ഷങ്ങളുടെയും ശത്രുക്കളായി മാറ്റുക, ഈ ലക്ഷ്യത്തോടുകൂടി ചരിത്രത്തെ മുഴുവൻ തന്നെ വികലമായി പുനർസൃഷ്ടിക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്ന് വളരെ വിപുലമായ തോതിൽ നടക്കുന്നത്. പിന്നീട് സാംസ്കാരിക സ്ഥാപനങ്ങൾ, ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച്, ജാതി വ്യവസ്ഥയെ സാധൂകരിക്കുന്ന ഒരു സുദർശൻ റാവു ആയിരുന്നു സമീപകാലം വരെ അതിൻ്റെ ചെയർമാൻ എന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ മോഡിയെ ദൈവത്തെക്കാൾ മഹാനായ ആൾ എന്ന് വിശേഷിപ്പിച്ച ലോകേഷ് ചന്ദ്രയാണ് ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസിൻ്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത്. എങ്ങനെയാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നിന്ന് നമ്മുടെ എഴുത്തുകാരനായ സേതു പുറത്താക്കപ്പെടുകയും പകരം RSS പാഞ്ചജന്യയുടെ പത്രാധിപർ അവിടെ നിയമിക്കപ്പെടുകയും ചെയ്തത് എന്ന് നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ നാഷണൽ മ്യൂസിയത്തിൽ നിന്ന് അത് വളരെ ഗംഭീരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന വേണുവിനെ പുറത്താക്കിയത്. നെഹ്റു മെമ്മോറിയലിൽ നിന്ന് മഹേഷ് രംഗരാജിന് രാജിവെക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ എഡ്യൂക്കേഷൻ റിസർച്ചിന് വേണ്ടിയുള്ള നാഷണൽ കൗൺസിലിൽ നിന്ന് ഒരു മതേതര പാഠ്യപദ്ധതിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന പർവീൺ സിംഗ്ലെയറിനെ പുറത്താക്കിയത്. ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗജേന്ദ്ര ചൗഹാനെ പോലെ ഒരു മൂന്നാംകിട നടനെ ഗിരീഷ് കർണാടും അനന്തമൂർത്തിയും മറ്റും അടൂർ ഗോപാലകൃഷ്ണനും മറ്റും അലങ്കരിച്ചിരുന്ന ഒരു സ്ഥാനത്ത് ഒരു മൂന്നാംകിട നടനെ അതിൻ്റെ ചെയർമാനാക്കി മാറ്റിയത്. ഇങ്ങനെ സ്ഥാപനങ്ങൾ, നമ്മുടെ സാംസ്കാരിക സ്ഥാപനങ്ങൾ ഒന്നൊന്നായി കയ്യേറുകയും നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വർഗങ്ങൾ. ഏഴാമതായി ദളിതുകളും ആദിവാസികളും, അവർക്കെതിരായ ആക്രമണം വർദ്ധിക്കുന്നു. സമരം ചെയ്യുന്ന ഖനികൾ മുതലാളിമാർ ഖനികൾ തുറക്കുമ്പോൾ, പലപ്പോഴും വിദേശ മുതലാളിമാർ ഖനികൾ തുറക്കുമ്പോൾ ആവാസം നഷ്ടപ്പെടുന്ന ആദിവാസികൾ സമരം ചെയ്യാൻ തുടങ്ങുന്ന ഉടൻ തന്നെ അവർ ഭീകരവാദികളായി, നക്സലൈറ്റുകളായി മുദ്രകുത്തപ്പെടുകയും പലപ്പോഴും വെടിവെച്ച് കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ദളിതുകളുടെ കാര്യം പറയുകയേ വേണ്ട. നമുക്കറിയാം മദ്രാസിലെ IIT എങ്ങനെയാണ് ഗവൺമെന്റിന്റെ മന്ത്രിസഭ HRD മിനിസ്ട്രി നേരിട്ടാണ് അവിടെ സ്വതന്ത്രമായി പ്രവർത്തിച്ചിരുന്ന പെരിയാർ അംബേദ്കർ സംഘടനയെ, അസോസിയേഷനെ നിരോധിച്ചത്.
രോഹിത് വേമുലയുടെ മരണത്തെ ഞാൻ അത് ഒരു ആത്മഹത്യയല്ല കാണുന്നത്, അത് വാസ്തവത്തിൽ ഒരു കൊലപാതകമാണ്. അത് ഇറ്റ് വാസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ. ഒരു സ്ഥാപനം എങ്ങനെയാണ് ഒരു വ്യക്തിയെ, ഒരു ദളിതനായ വ്യക്തിയെ അപരനാക്കുകയും നിസ്സഹായനാക്കുകയും അയാളുടെ അല്ലെങ്കിൽ അവളുടെ സർഗാത്മകത പൂർണ്ണമായും തകർത്ത് കളയുകയും അവരെ ആത്മഹത്യയിലേക്ക് നയിക്കുകയും ചെയ്യുന്നത് എന്നാണ് രോഹിത് വേമുലയുടെ കാര്യത്തിൽ. എന്ന പോലെ അതിനു മുമ്പ് ഹൈദരാബാദ് സർവകലാശാലയിൽ തന്നെ ഏഴാത്മഹത്യകൾ നടന്നിട്ടുണ്ട്. ദളിതുകളുടെ ഈ ആത്മഹത്യകളെല്ലാം തെളിയിക്കുന്നത് ഇവിടെ ദളിതുകൾക്ക് സ്ഥാനമില്ല, ആദിവാസികൾക്ക് ഇവിടെ ജീവിക്കാൻ സ്ഥലമില്ല എന്നാണ്. എട്ടാമതായിട്ട് സാമൂഹ്യ പ്രവർത്തകർ, മേധാ പട്കറെ പോലെ, തീസ്താ സത്യവാദിനെ പോലെ, ഇന്ദിരാ ജയ്സിംഗിനെ പോലെ, ആരെല്ലാം ഗവൺമെൻറ്റിനെതിരായി തെളിവുകൾ നൽകുന്നുവോ അല്ലെങ്കിൽ എതിർത്ത് നിൽക്കുന്നുവോ അവരെയെല്ലാം തന്നെ പലതരത്തിലുള്ള കള്ളക്കേസുകളിൽപ്പെടുത്തി പീഡിപ്പിക്കുക, മനുഷ്യാവകാശ പ്രവർത്തകരെ പീഡിപ്പിക്കുക, ഗ്രീൻ പീസ് പോലുള്ള പരിസ്ഥിതിക്ക് വേണ്ടിയും മറ്റും പ്രവർത്തിക്കുന്ന സംഘടനകളെ നിശബ്ദമാക്കുക, ഇതെല്ലാമാണ് നിരന്തരമായി ഇവിടെ നടന്നു പോകുന്നത്. ചുരുക്കത്തിൽ ജനാധിപത്യ വിദ്വേഷം എന്ന ഒരു റാൻസിയെ എന്ന് പറയുന്ന ഒരു ചിന്തകൻ്റെ ഒരു സമീപകാല പുസ്തകമുണ്ട്, ഹേറ്റ്രഡ് ഓഫ് ഡെമോക്രസി. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, തങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ന്യൂനപക്ഷത്തിൻ്റെ വളർച്ച തടയുന്ന എല്ലാറ്റിനോടുമുള്ള അസഹിഷ്ണുതയാണ് ജനാധിപത്യത്തിൻ്റെ ശത്രുക്കളുടെ മുഖ്യ ലക്ഷണം. അങ്ങനെ ക്രമേണ രാഷ്ട്രീയത്തിനുള്ള ഇടം കുറയ്ക്കുക, ഒരു ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഒരു ട്വിറ്ററിലോ പ്രകടിപ്പിക്കുന്ന ഒരു അഭിപ്രായത്തിൻ്റെ പേരിൽ പോലും ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുക. അല്ലെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ അരുന്ധതി റോയ്ക്കും വിനായക് സെന്നിനും എന്തിന് തമിഴ്നാട്ടിലെ ഒരു പാവപ്പെട്ട നാടോടി ഗായകൻ, കാവി എന്ന നാടോടി ഗായകനും ഒക്കെ എതിരെ ഉണ്ടായ പോലെ രാജ്യദ്രോഹ നിയമം അവർക്ക്, അത് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ നിയമമാണ്, ആ നിയമം അവർക്കെതിരെ പ്രയോഗിക്കുക. സമത്വമില്ലാത്ത ജനാധിപത്യം പൊള്ളയാണ്. ലോകത്തെ മുഴുവൻ തന്നെ തടവറയാക്കുന്ന ഒരു വ്യവസ്ഥിതിയിലാണ് നാം അന്ന് ജീവിക്കുന്നത്. കാരണം വളരെ എളുപ്പമാണ് സർവൈലൻസ് എന്ന് പറയുന്നത്, എവിടെയെല്ലാം എന്തെല്ലാം നടക്കുന്നുവെന്ന് കണ്ടെത്തുന്നത് പുതിയ സാങ്കേതികവിദ്യയുടെ കാലത്ത് എളുപ്പമാണ്. അങ്ങനെ ലോകത്തെ മുഴുവൻ തടവറയാക്കുന്ന ഒരു ആ വ്യവസ്ഥിതിക്കെതിരായ ഒരു പ്രസ്ഥാനത്തെയാണ് നാം ജനാധിപത്യം എന്ന് വിളിക്കുന്നത്. അദൃശ്യരെ ദൃശ്യരാക്കുന്ന, ഭാഷയില്ലാത്തവർക്ക് ഭാഷ നൽകുന്ന, ഇതുവരെ കേൾക്കാത്ത ശബ്ദങ്ങൾക്ക് ഇടം നൽകുന്ന, അടിച്ചമർത്തപ്പെട്ടവരെ ഉയർത്തെഴുന്നേൽക്കാൻ പ്രേരിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയാണ് ജനാധിപത്യം എന്നത്. ജവഹർലാൽ നെഹ്റു ഒരിക്കൽ പറഞ്ഞു, ന്യൂനപക്ഷവർഗീയത ഏറി വന്നാൽ രാജ്യത്തെ വിഭജിക്കുകയുള്ളൂ, എന്നാൽ ഭൂരിപക്ഷവർഗീയത ഫാസിസത്തിൻ്റെ ഉറച്ച അടിത്തറയാണ് എന്ന്. വാൾട്ടർ ബെന്യാമിൻ എന്ന ചിന്തകന്റെ ഒരു വരി ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അദ്ദേഹം പറഞ്ഞു, ഈവൻ ദ ഡെഡ് വിൽ നോട്ട് ബി സേഫ് ഇഫ് ദ എനിമി വിൻസ് and that enemy has not ceased to be victorious. ശത്രു വിജയിച്ചാൽ മരിച്ചവർക്ക് പോലും രക്ഷയില്ല, ആ ശത്രു വിജയിക്കുന്നത് നിർത്തിയിട്ടുമില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. കാരണം ചരിത്രം മാറ്റി എഴുതുക എന്ന് പറഞ്ഞാൽ മരിച്ചവരെയാണ്, മരിച്ചവർക്ക് പോലും രക്ഷയില്ല, മരിച്ചുപോയ ആളുകളെക്കുറിച്ച് പോലും നുണകൾ എഴുതി പിടിപ്പിക്കാൻ, അവരുടെ ചിത്രം അവരുടെ ഇമേജ് തന്നെ മാറ്റി മറിക്കാൻ കഴിയും. മരിച്ചവർക്ക് പോലും രക്ഷയുണ്ടാവില്ല. ഈ ശത്രു വിജയിക്കുകയാണെങ്കിൽ ആ ശത്രു വിജയിക്കുന്നത് ഇപ്പോഴും നിന്നിട്ടില്ല. അതുകൊണ്ട് ആ ശത്രുവിൻ്റെ വിജയം അസാധ്യമാക്കുക എന്നത് ജനാധിപത്യത്തെ വിദ്വേഷ പ്രചാരകരിലും രാജ്യദ്രോഹികളിലും വിഭജനവാദികളിൽ നിന്ന് വീണ്ടെടുക്കുക എന്നത് ഇന്നത്തെ നമ്മുടെ ഏറ്റവും പ്രധാനമായ ഒരു കടമയാണ് എന്ന് ഞാൻ കരുതുന്നു. പെരുമാൾ മുരുകന് വേണ്ടിയുള്ള എഴുതിയ ഒരു ചെറിയ കവിത കൂടി വായിച്ച് ഞാൻ സമയത്തില്ല. നിങ്ങൾക്കറിയാം, പെരുമാൾ മുരുകൻ എന്ന തമിഴ് എഴുത്തുകാരൻ നിശബ്ദനാക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ തന്നെ സമുദായത്തിലെ കുറെ പേരെ ഇളക്കിവിട്ട് RSS-കാരവിടെ ഒരു വലിയ പ്രകടനം നടത്തുകയും അതിൻ്റെ ഫലമായി പെരുമാൾ മുരുകന് എഴുത്ത് നിർത്തുകയും വേണ്ടി വന്നു. ആ സമയത്ത് എഴുതിയ ഒരു സമീപകാലത്തുണ്ടായ സംഭവമാണ്. ഞങ്ങളെല്ലാവരും ഇന്ത്യയിൽ മുഴുവൻ അതിനെതിരായ പ്രതിഷേധങ്ങൾ ഇരമ്പുകയുണ്ടായി. അപ്പോൾ എഴുതിയ ഐറോണിക്കായ ഒരു ചെറിയ കവിത കൂടി വായിച്ച്, ഇതൊരു സാംസ്കാരിക സംഗമം കൂടിയാണ് എന്നത് മുതലെടുത്തുകൊണ്ട് ഈ കവിത വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. മാപ്പ്. പെരുമാൾ മുരുകൻ സംസാരിക്കേണ്ടതായിട്ടാണ്. അദ്ദേഹം മാപ്പ് പറയുകയാണ്, എല്ലാ ലോകത്തിലെ എല്ലാത്തിനും മാപ്പ് പറയുകയാണ്. മാപ്പ് എഴുതിയതിന്, എഴുതാൻ കഴിയാതിരുന്നതിന്, എഴുതാനിടയുള്ളതിന്, എഴുതാനിടയില്ലാത്തതിന്. മാപ്പ് മരങ്ങൾ പൂവിടുന്നതിന്, പൂ കായാവുന്നതിന്, പൊന്നും നീരും പൂക്കാലവും മണ്ണിനടിയിൽ പൂഴ്ത്തിവെച്ചതിന്, ചന്ദ്രന്റെ വൃത്തിക്ഷയത്തിന്, സൂര്യന്റെ അസ്തമയത്തിന്, ചരങ്ങളുടെ യാത്രയ്ക്ക്, അചരങ്ങളുടെ സ്ഥിരതയ്ക്ക്,
ഭൂമിയിൽ ഇത്രയേറെ നിറങ്ങൾ നിറച്ചതിന്, ചോര ഇത്രയേറെ ചുകപ്പിച്ചതിന്, ഇലയിൽ കാടും മഴയിൽ ആകാശവും മണൽത്തരിയിൽ നക്ഷത്രവും മഷിയിൽ സ്വപ്നവും നിറച്ചതിന്, വാക്കുകളിൽ ഇത്രയേറെ അർത്ഥങ്ങൾ നിറച്ചതിന്, തീയതികളിൽ ഇത്രയേറെ ചരിത്രം നിറച്ചതിന്, ഇന്നലെയിൽ ഇന്നും ഇന്നിൽ നാളെയും ഒളിപ്പിച്ചു വച്ചതിന്, ചേഷ്ടകളിൽ നൃത്തവും പ്രകൃതിയിൽ പ്രതീകങ്ങളും നിറച്ച സൃഷ്ടാവിനെ സൃഷ്ടിച്ചതിന്, ഭൂകമ്പങ്ങൾക്ക് മാപ്പ്, കൊടുങ്കാറ്റുകൾക്ക് മാപ്പ്, കാട്ടുതീയിനും കടൽക്കോളിനും മാപ്പ്. ഭൂമി കേടുവന്നൊരു യന്ത്രമാണ്, അത് നന്നാക്കാൻ ഞാൻ പോരാ. ഞാൻ നാടില്ലാത്ത പെരുമാൾ, വേലില്ലാത്ത മുരുകൻ, നാവില്ലാത്ത പ്രാണൻ. കണ്ടുപിടിക്കൂ ബലിചോദിക്കാത്ത ദൈവത്തെ, ഭയം തളർത്താത്ത മനുഷ്യനെ. കണ്ടുപിടിക്കൂ ബലിചോദിക്കാത്ത ദൈവത്തെ, ഭയം തളർത്താത്ത മനുഷ്യനെ. കണ്ടുപിടിക്കൂ ഭാഷ, അക്ഷരമാല.